ഇന്ന് നമ്മൾ പറയുന്ന വിഷയം നിങ്ങളിത് മുഴുവനായി കേൾക്കണം കേട്ടോ. ഇത് വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ഒക്കെ 100% ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളിത് മുഴുവൻ കേട്ടിട്ട് ഒരു ഉപകാരം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി, നിങ്ങൾ പറയുന്നത് എന്തും തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒരു സഹോദരി സങ്കടപ്പെട്ട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ കേൾക്കാനിടയായി. അവർ പറയാണ്, അവർ ജനിച്ചത് സാമ്പത്തികമായി അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള ഒരു ഒരു ഡിഗ്നിറ്റിയൊക്കെ ഉള്ളൊരു കുടുംബത്തിലാണ്. ചെറുപ്പത്തിലെ തന്നെ ബാപ്പ മരണപ്പെട്ടു പോയി. 3 ആങ്ങളമാർ ചേർന്നാണ് ഈ പൊന്നനുജത്തിയെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ അവൾ നന്നായി പഠിച്ചു, ഒരു അധ്യാപികയായി മാറി, നല്ലൊരു ടീച്ചറായി മാറി. ടീച്ചർ ഉദ്യോഗം കിട്ടിയതിന് ശേഷമാണ് ഇവരുടെ വിവാഹം നടക്കുന്നത്. അവർ പറയുന്നുണ്ട്, എൻ്റെ ആങ്ങളമാർ നോക്കിയത് സ്വത്തുള്ള ഒരാളെയല്ല, എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന, എനിക്കെന്താഗ്രഹമുണ്ടെങ്കിലും സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും എന്നെ ഒന്ന് നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് മോളെ നമുക്കത് ശരിയാക്കിത്തരാം, നമുക്കതൊക്കെ റെഡിയാക്കാം എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനെയാണ്. അങ്ങനെയാണ് എൻ്റെ ആങ്ങളമാർ ആഗ്രഹിച്ചത്. അങ്ങനെ തന്നെ ഒരു മനുഷ്യനെ അവർ കണ്ടെത്തി. അയാൾക്ക് സാമ്പത്തികമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ പ്രത്യക്ഷത്തിൽ അയാളെ കണ്ടാൽ നല്ലൊരു ഡീസൻ്റായ മാന്യനായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, നമുക്കാരുടെയും ഉള്ളു കയറി പരിശോധിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ അയാളെ വിവാഹം കഴിക്കുകയാണ്, എന്നെ അയാളെ വിവാഹം ചെയ്തു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. 2-3 കൊല്ലം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നോട് വളരെ സ്നേഹമൊക്കെ കാണിച്ചു കേട്ടോ അയാൾ. അങ്ങനെ ഞങ്ങൾ 2-3 കൊല്ലം സന്തോഷമായിട്ട് ജീവിച്ചു. 1-3 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് പതിയെ ഒരു ഒരു വിമ്മിഷ്ടം അനുഭവപ്പെടാൻ തുടങ്ങി. ഈ 2-3 കൊല്ലത്തിനിടക്ക് ഒരുപാട് സ്വത്ത് എൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാതിരുന്ന ഇദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുത്തത് എൻ്റെ ആങ്ങളമാരാണ്. അങ്ങനെ പുള്ളിക്ക് പതിയെ 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 വീട്ടിൽ നിന്നുള്ള വരായിക കുറഞ്ഞപ്പോൾ ബിസിനസ് ആവശ്യത്തിനാണ്, കച്ചവടത്തിനാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് ചോദിക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള സ്വർണങ്ങൾ ഓരോന്നോരോന്നായി ഞാനിങ്ങനെ ഊരിക്കൊടുക്കും, എൻ്റെ ഭർത്താവിൻ്റെ ബിസിനസ്സിനല്ലേ, അത് നന്നായാൽ ഉപകരിക്കുക, നമുക്കെല്ലാവർക്കും അല്ലേ, ഞങ്ങളുടെ കുടുംബത്തിനും മുഴുവനല്ലേ എന്ന് കരുതിയിട്ട് ഞാനതിങ്ങനെ ഊരിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ സ്വർണം മുഴുവൻ തീർന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് മിണ്ടുന്നില്ല. ഒരുപാട് സ്നേഹം കാണിക്കുന്നില്ല എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം, തീരെ സ്നേഹം കാണിക്കുന്നില്ല. പാതിരാത്രി വീട്ടിലേക്ക് വരും, വെളുപ്പിനെ ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പുള്ളി എണീറ്റങ്ങ് പോകും. 1-5 മിനിറ്റ് എൻ്റെ അടുത്തിരിക്കാൻ എൻ്റെ ഭർത്താവിന് ഇപ്പോൾ സമയമില്ല. ഒന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളെന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് ടൈമില്ല. ഞാനൊരുപാട് ആഗ്രഹിക്കുന്നൊരു കുട്ടിയാണ്, ഞാനൊരുപാട് ആഗ്രഹിക്കുന്നൊരു സ്ത്രീയാണ്. അത് സ്വത്തൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ, കിച്ചണിൽ നിൽക്കുമ്പോൾ എൻ്റെ പിന്നിലൂടെ വന്ന് എന്നെ നെഞ്ചോടൊന്ന് അണച്ചു പിടിക്കുന്ന ഒരു ഭർത്താവ്. അങ്ങനെയായിരുന്നു ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ എൻ്റെ ഹസ്ബൻഡ്. എന്നാലിപ്പോൾ അടുക്കളയിൽ പോയിട്ട് വീട്ടിലേക്ക് പോലും ശരിക്ക് വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹം സ്നേഹിച്ചത് എന്നെയല്ല, എൻ്റെ സ്വത്തിനെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ശരീരത്തെയും അത് മതി അദ്ദേഹത്തിന്. എൻ്റെ പുഞ്ചിരി അവിടെ പ്രശ്നമല്ല, എൻ്റെ സമ്മതം അവിടെ പ്രശ്നമല്ല. ഞാൻ അദ്ദേഹവുമായി ആ ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയൊരു സിറ്റുവേഷനിലാണോ അദ്ദേഹം എൻ്റെ ശരീരത്തെ ആഗ്രഹിക്കുന്നത് എന്നൊന്നും അദ്ദേഹത്തെ അവിടെ വിലക്കിയിട്ടില്ല. അദ്ദേഹം വരും, അദ്ദേഹത്തിൻ്റെ കാര്യം കഴിഞ്ഞ് പോവും. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നൊരു സഹോദരി പറയുന്നത് കേട്ടു. ഇതൊരു സഹോദരിയുടെ കാര്യമല്ല കേട്ടോ ഈ പറയുന്നേ. നമ്മുടെ ഒരു സത്യസരണി പ്രാർത്ഥനാ മജിലിസ് തുടങ്ങിയതിന് ശേഷം എത്രയോ സഹോദരിമാർ ഇതുപോലുള്ള വിഷയങ്ങൾ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടെന്നറിയോ. ഉസ്താദേ, എൻ്റെ ഭർത്താവിന് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പം എന്നെ വേണ്ടാതായി, മക്കളൊക്കെ വലുതായി, ഞങ്ങൾക്കിടയിലൊന്നുമില്ല ഉസ്താദേ, ഞങ്ങൾക്കിടയിലൊന്നുമില്ല, ചിരിക്കാറില്ല, ഒരു തമാശ പറയില്ല, എന്നോട് മിണ്ടില്ല, എപ്പോഴും എന്നോടിങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നോക്കുന്നൊരു മുഖഭാവവും കൊണ്ട് നടക്കുക, ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല. എൻ്റെ കയ്യിലും ആഭരണങ്ങളൊന്നുമില്ല, എല്ലാം മൂപ്പർ കൊണ്ടുപോയി വിറ്റു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, തടഞ്ഞിട്ടില്ല. ഇങ്ങനെ പറഞ്ഞ് കരയുന്ന സഹോദരിമാർ ധാരാളമുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നവരിൽ തന്നെ ധാരാളം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇതിന് പ്രതിവിധി കാണുന്നേ?
ഇതിപ്പോൾ ഈ പറയുന്നത് ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലേ. ചെറിയ ചെറിയ പിണക്കങ്ങൾ, നമ്മുടെയൊക്കെ നാട്ടിൽ ഊച്ചിപ്പിണക്കം എന്നൊക്കെ പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറുതായിട്ടൊന്ന് പിണങ്ങും, അതൊക്കെ വേണം കേട്ടോ. പിണക്കില്ലാത്ത ജീവിതം ഒരു രസം ഉണ്ടാവില്ല. അതിനർത്ഥം എപ്പോഴും ഡെയിലി ഇടിയും പിടിയൊക്കെ ആകണം എന്നല്ല ഈ പറയുന്നത്. ചെറിയ ചെറിയ പിണക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകണം. ഇടയ്ക്ക് ഒരാൾ ചെന്ന് മിണ്ടണം, അടുത്ത തവണ ഭർത്താവ് ചെന്ന് മിണ്ടണം, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട്. ഒരാൾക്ക് മാത്രമല്ല അവകാശങ്ങൾ, തൻ്റെ ഇണയ്ക്കും തൻ്റെ നല്ല ബാധിക്കും തനിക്കുള്ളതുപോലെ തന്നെ അവകാശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പറായി ഇടപഴകി ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിൽ അർത്ഥം ഉണ്ടായിത്തീരുക. ഇത് ആ വഴക്കിനെ കുറിച്ചല്ല, ഇത് ഭർത്താവ് തന്നോട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല, തൻ്റെ സ്വത്തും തൻ്റെ ശരീരവും അല്ലാതെ തൻ്റെ മനസ്സിനെ കുറിച്ച് ഭർത്താവിന് ചിന്തയില്ല. അങ്ങനെയുള്ള ഭർത്താവിനോട് ഭാര്യമാർ ചെയ്യുന്നെന്താ, എപ്പോഴും പോയി അയാളുടെ കാല് പിടിക്കും, ഒന്നും മിണ്ടിക്കൂടെ, ഒരഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്തൂടെ, നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്ക്, അഞ്ച് മിനിറ്റ് എന്നോടൊന്ന് ചിരിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റൂലേ, ഒന്ന് മിണ്ടിക്ക അല്ലെങ്കിൽ ഒന്ന് മിണ്ടിച്ചേട്ട പറയാറില്ലേ, നമ്മൾ പറയാറില്ലേ സഹോദരിമാർ, ഒന്ന് മിണ്ടിക്കൂടെ. പലരും പറയുന്ന കഥകളാട്ടോ അതൊക്കെ, പലരും നമ്മോട് പറഞ്ഞിങ്ങനെ ദ്വാരക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മോട് പറയുന്ന വാചകങ്ങളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താദെ, എൻ്റെ കടക്കാല് ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഒന്ന് മിണ്ടിക്കാക്ക, ഒന്ന് മിണ്ടിക്കാക്ക. രാത്രി 12 മണിക്കാട്ടോ വീട്ടിലേക്ക് വരുന്ന എൻ്റെ ഇക്ക, രാവിലെ വെളുപ്പിന് പോവുകയും ചെയ്യും, കാല് പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒന്ന് മിണ്ടിക്കൂടെ. മിണ്ടിയില്ലേ മൂപ്പര്, മിണ്ടിയില്ല മൂപ്പര്, ഇതിനർത്ഥം മൂപ്പർക്ക് തീറ്റയൊന്നും കൊടുക്കണ്ടെന്നല്ല കേട്ടോ, ഭക്ഷണമൊക്കെ കൊടുക്കണം, പക്ഷേ നിങ്ങൾ അപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാലുപിടുത്തം, ഈ കെഞ്ചി അപേക്ഷിക്കൽ ഇന്നത്തോടെ നിർത്തണം. ഈ പരിപാടി ഉണ്ടല്ലോ അത് ഇന്നത്തോടെ നിർത്തണം. ഇനി നിങ്ങളോട് നിങ്ങളുടെ ഭർത്താവിന് ഒരു താല്പര്യവും തോന്നുന്നില്ല, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് എപ്പോഴും ദേഷ്യം പിടിക്കുന്ന മുഖവുമായി നടക്കുകയാണെങ്കിൽ ഈ കാലുപിടുത്തം ഇന്നത്തോടെ നിർത്തണം. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത്. അത് ഉസ്താദ് അങ്ങനെ പറയണേ, പരസ്പരം വിട്ടുവീഴ്ച വേണ്ടേ, എപ്പോഴത് പരസ്പരം വിട്ടുവീഴ്ച, ഇത് പരസ്പരമുള്ള വിട്ടുവീഴ്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ തൻ്റെ ഭാര്യയെ അടിമയായി കണ്ട് അവളേതോ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്നൊരു ജീവിയെപ്പോലെ അവളെ കണ്ട് അവക്കൊരവകാശമില്ലാത്ത രീതിയിൽ അവളോടിങ്ങനെ ക്രൂരമായി പെരുമാറുമ്പോൾ അവനോട് പിന്നെ ചെന്ന് കാലു പിടിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഇസ്ലാം ഇവിടെ അനുശാസിക്കുന്നത് തുല്യനീതിയാണ്, ഭാര്യക്കും ഭർത്താവിനും തുല്യനീതിയാണ്. അവിടെ ഭർത്താവിനാണ് എല്ലാ നീതിയും, ഭാര്യ വെറും അടിമയാണെന്നുള്ള കോൺസെപ്റ്റ് ഒന്നും ഇസ്ലാമിൻ്റെതല്ല. ഒരു മതവും അത് പഠിപ്പിക്കുന്നില്ല കേട്ടോ. ഇസ്ലാമെന്ന് മാത്രമല്ല, മനുഷ്യത്തുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ ഈ കെഞ്ചി പോകുന്ന പരിപാടി അങ്ങ് നിർത്തലാക്കാം. പുള്ളി ഇങ്ങനെ വാശി പിടിച്ച് നിങ്ങളോടൊരു താല്പര്യവും കാണിക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതുക. ഭക്ഷണമൊക്കെ കൊടുത്തോളൂ, അതൊന്നും കൊടുക്കാതിരിക്കണ്ട. പക്ഷെ നിങ്ങൾ പുള്ളിയുടെ കാല് പിടിച്ചൊന്ന് ചിരിച്ചൂടെ പറയരുത്, അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് മിണ്ടിക്കൂടെ ഇനി അത് ചെയ്യരുത്. പുള്ളി എങ്ങനെയാണോ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത് അതുപോലെ തിരിച്ചും അങ്ങ് റിയാക്ട് ചെയ്യുക. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കണം എന്നല്ല ഈ പറയുന്നത്, പുള്ളി എങ്ങനെയാണോ പെരുമാറുന്നത് അപ്രകാരം നിങ്ങൾ തിരിച്ചും പെരുമാറുക. നമുക്ക് നമ്മുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമ്മളിലുള്ളത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഒരു ശോകമൂഖമായ അന്തരീക്ഷം ഇങ്ങനെ ഉണ്ടാവുന്നത്. പുള്ളി മിണ്ടുന്നില്ല എങ്കിൽ തമാശക്കുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണത്തിനുള്ള പിണക്കങ്ങളെക്കുറിച്ചല്ല കേട്ടോ ഈ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ ആവലാതികൾ ഉണ്ടാകുന്നത്, പല ആത്മഹത്യകളും നടക്കുന്നത്. അത്തരമൊരു ചിന്ത തന്നെ വേണ്ട. ഭർത്താവ് മരിച്ചുപോയ ഭാര്യമാരിവിടെ ജീവിക്കുന്നില്ലേ, അവരും ഭർത്താവിൻ്റെ ഒപ്പം ഖബറിലേക്ക് എടുത്ത് ചാടുകയാണോ? അല്ലല്ലോ, അവളത് സർവൈവ് ചെയ്ത് ജീവിക്കുന്നില്ലേ. നീ ആദ്യം നിൻ്റെ ശരീരത്തെ ബഹുമാനിക്കാൻ പഠിക്കണം, ഒരു സെൽഫ് റെസ്പെക്റ്റ് നിന്നെ ഉണ്ടാക്കിയെടുക്കണം. അതൊരിക്കലും അഹങ്കാരമല്ല കേട്ടോ, ഒരു നിൻ്റെ ശരീരത്തെ നീ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കണം. നിനക്കൊരു വിലയുണ്ട്, നിനക്കൊരു വാല്യൂ ഉണ്ട്, അത് ആരുടെയും കാലിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതാരുടെയും കാലിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നിൻ്റെ ഭർത്താവ് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നീയും അദ്ദേഹത്തോട് കാലു പിടിക്കാനോ കെഞ്ചാനോ പോകേണ്ടതില്ല, അപ്രകാരം പെരുമാറുക. അപ്പം നമുക്ക് സങ്കടം ഉണ്ടാകും, കാരണം നമ്മുടെ ഹസ്ബൻഡാണല്ലോ. അപ്പോൾ ഒരു ഒറ്റപ്പെടൽ നമുക്ക് ആ സമയത്ത് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി, നമ്മുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ടാവും, ആ കഴിവുകളെയൊക്കെ പരിപോഷിപ്പിച്ചെടുക്കുക, ചെടി നടുക, അല്ലെങ്കിൽ നല്ല നല്ല കുക്കിംഗ് വെറൈറ്റീസൊക്കെ നമ്മൾ ഉണ്ടാക്കുക ചെയ്യുക. അതുപോലെ നമ്മുടെ കുടുംബക്കാരുമായി കൂടുതൽ ബന്ധം പുലർത്തുക, നമ്മുടെ കൂട്ടുകാരികൾ, നമ്മുടെ ഫ്രണ്ട്സ്, അവരുമായി കൂടുതൽ റിലേഷൻ വെക്കുക, കുടുംബക്കാരെ വിളിക്കുക, അങ്ങനെ തുടങ്ങി എപ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങളിൽ മിങ്കിളായിരുന്നാൽ ഇത്തരം മനസ്സിൻ്റെ പ്രതിസന്ധികളെ, മനസ്സിൻ്റെ പ്രയാസങ്ങളെയൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണം,
എൻ്റെ കെട്ടിയവനോട് മിണ്ടുന്നില്ല, എൻ്റെ ഭർത്താവ് സംസാരിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ശരീരം ഭംഗിയായി സൂക്ഷിക്കുന്നേ? അല്ലടോ, തൻ്റെ ശരീരത്തിന് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. തൻ്റെ ശരീരത്തെ തൻ ഭംഗിയായി സൂക്ഷിക്കണം. തൻ്റെ സൗന്ദര്യം കുറയുന്നുണ്ടോ എന്ന് താൻ എപ്പോഴും ഇങ്ങനെ നോക്കണം. തടി കൂടുന്നുണ്ടെങ്കിൽ തടി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം മിണ്ടുന്നില്ല എന്നതുകൊണ്ട് നിൻ്റെ ആരോഗ്യം നീ ക്ഷയിപ്പിച്ച് കളയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ സൈക്കോളജിക്കലി പറയട്ടെ, അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടാകും, നിൻ്റെ ഭർത്താവിൽ മാറ്റം ഉണ്ടാകും. നീ ഇങ്ങനെ ഒന്ന് ജീവിച്ച് നോക്കിയേ, അദ്ദേഹം നിന്നോട് കാണിക്കുന്ന ആ ഒരു മൈൻഡ് ചെയ്യാത്തൊരു നെവർ മൈൻഡ് ചെയ്ത് നടക്കുന്ന ഒരു രൂപം ഉണ്ടല്ലോ, നീയും അങ്ങനെ നെവർ മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ പതിയെ അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടാകും, പതിയെ പതിയെ നിൻ്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങും. ഇതൊരുപാട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം. ഒരുപാട് ഡോക്ടേഴ്സുമായി സൈക്കോളജിസ്റ്റുകളുമായി കൺസൾട്ട് ചെയ്തിട്ടുള്ളൊരു വിവരമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. പല സൈക്കോളജിക്കൽ ക്ലാസ്സുകളിലും അല്ലെങ്കിൽ കൗൺസിലിംഗ് സെക്ഷനുകളിലൊക്കെ ഞങ്ങൾ ഡോക്ടേഴ്സിനൊപ്പം ഒരുമിച്ചിരുന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പലരും ഇത്തരം സന്ദർഭങ്ങളിൽ വന്ന് പ്രയാസങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അവരിത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സാർ വലിയ മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഭർത്താവിൻ്റെ കള്ളുകുടി പോലും ഞാനിങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കഴുത്തിനേറി പിടിക്കാൻ നല്ലിട്ട് ഈ പറയണേ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട, നമ്മൾ നെവർ മൈൻഡ് ചെയ്യാം. കാരണം അദ്ദേഹം അങ്ങനെ ദേഷ്യം പിടിച്ചിരുന്നത് കൊണ്ട്, ദേഷ്യം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ദേഷ്യം പിടിക്കലോ ചെറിയ ചെറിയ വിഷയങ്ങളിലുള്ള ദേഷ്യപ്പെടലോ അല്ല, നിന്നെ വേണ്ട, നിന്നെ പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് അവൻ നടക്കുമ്പോൾ, നിന്നെ ഒരടിമയായി കണ്ടുകൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ ദേഷ്യത്തെ നീ വില വെക്കേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ദേഷ്യം കാണുമ്പോഴേക്കും നമ്മൾ പേടിച്ചു പറിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളതുപോലെ തന്നെ മിണ്ടാതെ നവ മൈൻഡ് ചെയ്ത് അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അങ്ങ് നടന്ന് നീങ്ങിയാൽ അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടാകും, അദ്ദേഹം നിന്നിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നത് 100% ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാന നല്ല ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്, എൻ്റെ പല പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മുൻപൊരു സത്യസരണി പ്രാർത്ഥനാ സദസ്സിൻ്റെ ഇടക്കും ഞാനിത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറയട്ടെ. ഇത് എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരും കേൾക്കണം. കല്യാണം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത് വളരെ മഹത്തരമായൊരു കാര്യമാണ്, വളരെ മഹത്തരമായൊരു കാര്യമാണ്. അതിൽ ഏകദേശം ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ കല്യാണത്തിന് നമ്മൾ ഇടുന്ന ഒരു വെഡ്ഡിങ് റിംഗ് ഉണ്ടല്ലോ, ചിലരെങ്കിലും എൻഗേജ്മെൻറ്റിന് മോതിരം കൈമാറാറുണ്ട്, ആ മോതിരത്തിന് പോലും വാല്യൂ ഉണ്ടെന്നാണ്. ഒരിക്കലും മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിങ്ങനെ ചുംബിക്കുന്ന കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരമ്മയെ കണ്ടു. ആ അമ്മ അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കാൻ പോയപ്പോൾ അദ്ദേഹം കൈ മാറ്റിയിട്ട് ആ അമ്മയുടെ കയ്യിലെ ക്ലാവ് പിടിച്ചൊരു മോതിരം ഇങ്ങനെ ചുംബിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു, ആ ചുംബിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വിവാഹമോതിരവുമായിരുന്നു. മലേഷ്യയിൽ ഫ്ലൈറ്റ് അപകടം ഉണ്ടായി, ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, പകുതി ജീവനം കൊണ്ട് ചിലരെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന വേളയിൽ ഒരു മനുഷ്യൻ്റെ അറ്റുപോകാറായ കൈ ഇങ്ങനെ താങ്ങി പിടിച്ചവനോട് പറയാണ്, പ്ലീസ് സേവ് മൈ വെഡ്ഡിങ് റിംഗ്, എൻ്റെ സ്വർണമോതിരം, എൻ്റെ വിവാഹമോതിരം, എൻ്റെ വിവാഹമോതിരം നീയൊന്ന് സൂക്ഷിക്കണേ, അതൊന്ന് സൂക്ഷിക്കണേ, അത് കാത്തുരക്ഷിക്കണേ, അത് നഷ്ടപ്പെടുത്തരുതേ. ഏത് ബോധമറ്റുപോകാറായ വേളയിൽ ജീവിതം തിരിച്ചു കിട്ടുമോ എന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ്റെ മനസ്സിലുള്ളത് ആ ഒരു വിവാഹമോതിരത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൽ ഇതിന് സുന്ദരമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വമിൻ ആയാത്തിഹി, അള്ളാഹു ഖുർആനിൽ പറയാണ് ഈ വിവാഹം എന്ന് പറയുന്ന ഏർപ്പാടുണ്ടല്ലോ അത് ദൈവീക ദൃഷ്ടാന്തമാണ്. ജസ്റ്റ് നോട്ട് എ ജോക്ക് അല്ലേ, അതൊരു കോമഡിയല്ല, അതൊരു തമാശയല്ല, അതിലൊരുപാട് മഹത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് ദൈവീക ദൃഷ്ടാന്തമാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, മനുഷ്യരായ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ നാം ഇണകളെ സൃഷ്ടിച്ചു. അതെന്തിനാ അള്ള അങ്ങനെ പറഞ്ഞേ? മനുഷ്യന് മനുഷ്യനാണ് ഇണ അല്ലേ, പൂച്ചക്ക് പൂച്ചയാണ് ഇണ, അതുപോലെ മറ്റു മൃഗങ്ങൾക്ക് മറ്റു മൃഗങ്ങൾ തന്നെയാണ് ഇണ, ആ വർഗത്തിൽപ്പെട്ട ഒരു മൃഗം തന്നെയാണ് ഇണ, അതുപോലെ തന്നെ മനുഷ്യർക്ക് മനുഷ്യനാണ് ഇണ. എന്തിനാ അതെടുത്തു പറഞ്ഞെന്നറിയോ? മനുഷ്യനായ നീ, ശ്രദ്ധിക്കണം കേട്ടോ, മനുഷ്യനായ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് നിന്റെ ഇണയായി വരുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ്. ഏയ്, നീ ഒരു പുരുഷനാണെങ്കിൽ നീ വിവാഹം കഴിക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീയെയാണ്. ഷീസ് നോട്ട് യുവർ സ്ലേവ്, അവൾ നിൻ്റെ അടിമയല്ല, അവൾ നിൻ്റെ അടിമയല്ല കേട്ടോ, അവൾ നിൻ്റെ വേലക്കാരിയല്ല. അവൾക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അവളുടെ വാല്യൂ ഒരിക്കലും നഷ്ടപ്പെടുത്തുന്നവനായി നീ മാറാൻ പാടില്ല. അവളുടെ എല്ലാ അവകാശങ്ങളും വകവെച്ചുകൊണ്ട് അവളെ നീ ഇണയായി സ്വീകരിക്കുമ്പോഴാണ് നിൻ്റെ വിവാഹം ദൈവീക ദൃഷ്ടാന്തമായിട്ട് മാറുന്നത്. ഇത് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്.
പക്ഷെ പലപ്പോഴും അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. അവിടെ വിലയുള്ളത് പുരുഷന് മാത്രമാണ്. സ്ത്രീക്കൊരു വിലയില്ല, അവർക്കൊരു സ്വാതന്ത്ര്യമില്ല. ഇസ്ലാം പല ഭാഗങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും അവളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതല്ല. ഒരു പെണ്ണിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചെറുപ്പത്തിൽ അവൾ ആരാ? ഇന്നാളുടെ മകളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇന്നാളുടെ പെങ്ങളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇന്നാളുടെ ഭാര്യയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇന്നാളുടെ ഉമ്മയാണ്. ദെൻ വോഷി, അവളെവിടെയാണ്? അവളെവിടെയാണ്? ഏതൊരു ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഏതൊരു ആണിൻ്റെ പിന്നിലും ഒരു വിജയ ശില്പിയായിക്കൊണ്ട് ഒരു പെണ്ണിൻ്റെ കൈയുണ്ടാകും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അത് സത്യം തന്നെയാണ്. അത് സത്യമാണ്, വെറുതെ പറയല്ല. ചെറുപ്പത്തിലെ നമ്മോടൊപ്പം ഒരു പെങ്ങളായി അവളുണ്ടാകും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയായി അവളുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായി അവളുണ്ടാകും, അല്ലെങ്കിൽ മകളായിട്ട് അവളുണ്ടാകും. എപ്പോഴും ഒരു പുരുഷന് താങ്ങായിട്ട് ഒരു പെണ്ണുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അവൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് പല മഹത്തുക്കളും പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഏതായാലും അവൾക്ക് അവളുടേതായ ഒരു ഐഡൻറ്റിറ്റി വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധിയുടെ മാർഗത്തിലല്ലാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്. ഒരിക്കലും മഹാത്മാഗാന്ധിയും കസ്തൂർബായും കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ ഈ മകൻ അവിടെ കാത്തു നിൽപ്പുണ്ട്, കയ്യിലൊരു മുസമ്പിയുണ്ട്. നേരെ അമ്മയായ കസ്തൂർബായ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്, എനിക്കില്ലേ, എനിക്കില്ലേ, എനിക്ക് തരുന്നില്ലേ? പറയില്ല, ഇല്ല പിതാവേ, അങ്ങേക്കിത് തരില്ല, അങ്ങേക്കിത് തരില്ല. അങ്ങ് എന്തൊക്കെ ആയിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ അമ്മയുടെ കരങ്ങളുണ്ട്, എൻ്റെ അമ്മയുടെ കരങ്ങളുണ്ട്. അങ്ങ് എന്തൊക്കെ ആയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ, ഒന്നുകിൽ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് തന്നെ ഇതെൻ്റെ അമ്മയ്ക്കുള്ളതാണ്. ശരിയല്ലേ? ഒരു കവിതയുണ്ട്, യു ആർ മൈ വോംബ്, നീ എൻ്റെ ഗർഭപാത്രമാണ്. നീയാകുന്ന ഗർഭപാത്രത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്ന സുരക്ഷിതത്വം എത്രയാണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ, നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് തലചായ്ക്കാനുള്ള രണ്ട് മടിത്തട്ടികൾ ഒന്ന് അമ്മയുടെയും ഒന്ന് ഭാര്യയുടേതുമാണ്. ആ മടിയിൽ നമ്മൾ തലചായ്ച്ച് കിടക്കുമ്പോൾ അവരുടെ വിരലുകൾ നമ്മുടെ തലമുടികളിലിങ്ങനെ ഉരസി നടക്കുമ്പോൾ, തലോടുമ്പോൾ നാം അനുഭവിക്കുന്ന മാനസികോല്ലാസം എത്ര വലുതാണ്! ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നതിനും അപ്പുറത്താണത്. സുബ്ഹാനല്ലാഹ്. അത്തരമൊരു ജീവിതം നയിക്കാൻ നമുക്ക് എപ്പോഴാണോ കഴിയുക, അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം തീർത്തും അർത്ഥവത്തായി തീരുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് നല്ലതല്ലാത്തത് വല്ലതും ഭർത്താവിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നോ? എപ്പോഴാ ഒരു മനുഷ്യൻ ഏറ്റവും ഉത്തമനാവുകയെന്നറിയോ? തൻ്റെ ഭാര്യ തന്നെക്കുറിച്ച് നല്ലത് പറയുമ്പോഴാണ്. നാട്ടുകാരെക്കുറിച്ച് കൊണ്ടൊക്കെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ നമുക്ക് വലിയ ഉത്സാഹമാണല്ലേ. എന്നെങ്കിലും തൻ്റെ ഭാര്യ തന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ചിന്തിച്ച് അവളെ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് താലോലിക്കാൻ, ഒന്ന് സ്നേഹത്തോടെ നെഞ്ചോടടുത്ത് അടുപ്പിച്ച് വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക? അവൾ നല്ലത് പറയാത്ത പുരുഷൻ, അവൻ എത്ര വലിയ ബോഡി ബിൽഡറാണെങ്കിലും, എത്ര വലിയ സാമൂഹിക സേവകനാണെങ്കിലും, അവൻ നല്ലൊരു ഉത്തമ പുരുഷനല്ല എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, പീസ് ബി അപ്പോൺ ഹിം, അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം അത്തരം പുരുഷന്മാരായി നമ്മൾ മാറാൻ പാടില്ല. നമ്മളിൽ ഉദാത്തമായ മാതൃക മറ്റുള്ളവർക്കുണ്ടാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക. അങ്ങനെയുള്ള വിവാഹ ജീവിതമാണ് ദൈവിക ദൃഷ്ടാന്തമായി മാറുകയും ചെയ്യുക. അല്ലാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ആയിഷ ബീവിയുടെ ഒപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കളയിൽ കിടക്കുമായിരുന്നു. അടുക്കള ജോലി ചെയ്തിട്ടുണ്ട്, വസ്ത്രം കഴുകിയിട്ടുണ്ട്, വീട് വൃത്തിയാക്കിയിട്ടുണ്ട്, കഴിച്ച പാത്രം കഴുകിയിട്ടുണ്ട്. ലോകത്തിൻ്റെ നേതാവ്, മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്. എനിക്കെൻ്റെ വൈഫിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ 5 മിനിറ്റ് പോലും ടൈമില്ല എന്ന് പറയുന്നവർ ലോകത്തിൻ്റെ നേതാവിനെക്കുറിച്ച്, മദീനയുടെ രാജാവിനെക്കുറിച്ചായി പറയുന്ന അവരൊന്ന് ചിന്തിക്കണം കേട്ടോ. വേറൊന്നും അവരാഗ്രഹിക്കുന്നില്ല. ചില ഭാര്യമാർ പറയാറ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, വേറൊന്നും വേണ്ട ഉസ്താദേ, വേറൊന്നും വേണ്ട. ആ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി പണിയെടുക്കണമെന്നൊന്നും ഞങ്ങൾ പറയണില്ല. ഒന്ന് അടുത്ത് വന്ന് നിന്നിട്ട് എന്താടാ ചെയ്യണേ, ഹെൽപ്പ് എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചൂടെ, വേറൊന്നും വേണ്ട. പിന്നിലൂടെ ചെന്ന് അവളെ ഒന്ന് നിങ്ങൾ വാരിപ്പുണർന്നു നോക്കൂ. എപ്പോഴുണ്ടാകും നിങ്ങളുടെ നെഞ്ചത്തവള് അവരുടെ സ്നേഹം? മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക.